അതേസമയം ബ്രിജ്ഭൂഷണെതിരെ പോലീസ് നടപടി ആവശ്യപ്പെട്ടുള്ള ഗുസ്തി താരങ്ങളുടെ രാപ്പകൽ സമരം ആറാം ദിവസത്തിലേക്ക് കടന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണി, സമരം എങ്ങനെ പുരോഗമിക്കുന്നു? ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? ഫിറോസ്, ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നു. എന്തായാലും ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനെതിരെ നടപടിയെടുക്കണം ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രതിഷേധം സമരം ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നതായാണ് ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ കൂടുതൽ താരങ്ങൾ ഈ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കൂടുതൽ താരങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ ജന്തർ മന്ദറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജൂനിയർ സബ് ജൂനിയർ താരങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ ജന്തർ മന്ദറിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുകളുടെ, ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ ഒരു നോട്ടീസ് രൂപത്തിൽ ഈ താരങ്ങൾ അവിടെ പതിച്ചിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നീരജ് ചോപ്ര അടക്കമുള്ള ഉയർന്ന താരങ്ങളെല്ലാം തന്നെ ഈ ഈ സമരത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് രംഗത്ത് എത്തുന്നുണ്ടായിരുന്നു. നീതിക്ക് വേണ്ടി പോരാടിയ അത്ലറ്റുകൾ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നത് വേദനിപ്പിക്കുന്നതാണെന്ന് നീരജ് ചോപ്ര ട്വീറ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമരം ചെയ്യുന്ന കായിക താരങ്ങൾക്ക് എതിരെയുണ്ടായ ഒരു പരാമർശം, ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷയുടെ പരാമർശം വലിയൊരു വിമർശനങ്ങൾക്കെല്ലാം തന്നെ വഴിവെക്കുന്നുണ്ട്. ഗുസ്തി താരങ്ങളുടെ സമരം രാജ്യത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്നാണ് പി ടി ഉഷ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ പരാമർശം വലിയ വിമർശനങ്ങൾക്ക് ഇപ്പോൾ വഴിവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശശി തരൂർ എം പി, അതോടൊപ്പം തന്നെ ആനി രാജ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി തന്നെ രംഗത്ത് വരുന്നുണ്ട്. പി ടി ഉഷ മാപ്പ് പറയണമെന്ന കാര്യമാണ് പ്രധാനമായും ആനി രാജ എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ ഈ ഈ ഒരു പരാമർശം ദേശീയ തലത്തിൽ തന്നെ വലിയൊരു വിമർശനങ്ങൾക്ക്, പി ടി ഉഷയുടെ പരാമർശം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കെല്ലാം തന്നെ വഴിവെക്കുന്നു. ഈ താരങ്ങൾ തന്നെ ഈ പരാമർശത്തിൽ മറുപടി പറഞ്ഞത് ഒളിമ്പിക് പി ടി ഉഷയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു മറുപടിയല്ല പ്രതീക്ഷിച്ചിരുന്നത് എന്ന ഒരു കാര്യമാണ് താരങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നത് ഈ ബ്രിജ്ഭൂഷൺ സിംഗ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വീഡിയോ സന്ദേശമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അതായത് താൻ നിസ്സഹായനാണെന്ന് തോന്നുന്ന ദിവസം മരണം വരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു വീഡിയോയിൽ ഇപ്പോൾ ഒരു പ്രതികരണവുമായി വന്നിരിക്കുന്നത്. ഈ സമരം വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ സമരത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണിൽ തന്നെ ഈ ഓക്കെ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ അടക്കം ഉണ്ടാകുന്നൊരു സാഹചര്യം, സമരം ആറാം ദിവസത്തേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ ഇത്തരത്തിൽ ബ്രിജ്ഭൂഷൺ സിംഗ്, കുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു പ്രതികരണം വീഡിയോ രൂപത്തിൽ വന്നിരിക്കുന്നു. നിസ്സഹായനായെന്ന് തോന്നുന്ന ദിവസം മരണത്തെ വരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. എന്തായാലും ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ പ്രതിഷേധിക്കുന്നു, സമരം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർ നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഹർജി പരിഗണിക്കുന്നുവെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ഡൽഹി പോലീസിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നു. അതിൽ മറുപടികളടക്കം ഡൽഹി പോലീസ് സമർപ്പിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് ആ ഹർജിയും പരിഗണിക്കുന്നുണ്ട്. ആറാം ദിവസത്തിലേക്ക് ഈ ഗുസ്തി താരങ്ങളുടെ സമരം കടന്നിരിക്കുന്നു. ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ നടത്തുന്ന സമരത്തിന് വലിയ പിന്തുണ വലിയ വിവിധ കോണുകളിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് ഫിറോസ് ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു കാര്യം കൂടി, അതായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഗുസ്തി താരങ്ങൾ വളരെ വൈകാരികമായി ഈ സമരരംഗത്ത് നിൽക്കുന്നതായിട്ടാണ്. അതായത് പൊട്ടിക്കരയുന്നുണ്ട്, ചിലർ വിങ്ങിക്കരയുന്നുണ്ട്. ഏത് തരത്തിലാണ് ഈ ഗുസ്തി താരങ്ങൾ അവരുടെ രോഷം, അവരുടെ നിരാശയൊക്കെ പ്രകടിപ്പിക്കുന്നത്? ഫിറോസ്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം 7 വനിതാ താരങ്ങളാണ് ഈ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഈ പരാതി നൽകിയത്. ലൈംഗിക ആരോപണമടക്കം, പീഡന ആരോപണം അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ടും ഇക്കാര്യത്തിൽ ജനുവരിയിൽ ഒരു അനുനയ നീക്കമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവർ ഈ സമരം പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് ഈ വീണ്ടും ഇവർ സമരത്തിന് ആയിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. പ്രധാനമായും അത്തരത്തിലൊരു കാര്യമുണ്ടായത് FIR ഇതുവരെ ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന കാര്യവും ഗുസ്തി താരങ്ങൾ പറയുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ രാപ്പകൽ സമരത്തിലേക്ക് ഗുസ്തി താരങ്ങൾ നീങ്ങുന്നത്. ആ സമരത്തിലേക്ക് നീങ്ങിയതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന കാര്യം സൂചിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ഈ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ
PTUC adacamulla alugalda paramarshangal ellam thanne valiyirudil ee samaram cheyyuna gusti tarangalkku valiyirudil valiyoru vedana undakunna oru karyamayi maarunu ennoru karyam koodi avar kaiyina divasam ee PTUC-ayude prathikaranam vannathinu shesham ee kaayika tarangal samaram cheyyuna kaayika tarangal prathikarichappol angane oru soochana nalkunnu ee vedanippikkunna oru prathikaranamaanu PTUC nadathiyathu ennaanu ee kaayika tarangal parayunnathu adodoppam athrathil oru prathikaranam PTUC-ayude bhagathu ninnu prathikshichirunnilla ennoru karyam koodi parayunnu pindunayanu pradhanamayum ivar aagrahichu enna karyathil ellam thanne Gusti Taranga Parayunnu Appol, Gusti Federation Adhyakshanethire, Mun Adhyakshanethire, Nadapadi Undagatha Oru Sahacharyam, Athodoppam Thanne, Itharathil Oru Valiya Reethiyil Samarathe Vimarshichu, Olympic Association Adhyaksha, Ulpedeyulla Aalukal Rangathethumbol, Valiya Reethiyil Vaikarikamaya Oru Thalathilekku, Ee Samaram Neekunnu, Athodoppam Thanne, Ee Gusti Tarangal Koodutal, Gusti Tarangalkku Pinthuna Abhyarthichu Koodutal Aalukal, Ethumbolum, Ee Samaram Aaram Divasathilekku Kadannirikkunnu, Athodoppam, Ee Kendra Sarkar Prathinidhikal Ithumayi Bandhappetta Samarathinu Oru Arinai Neekkamayi Rangathu Varunna Oru Sahacharyam Nilavilla Enna Karyangalellam Thanne ചൂണ്ടിയാണ് ഇത്തരത്തിൽ ഒരു വൈകാരിക തലങ്ങളിലേക്ക് ഈ സമരം ഗുസ്തി താരങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആറാം ദിവസത്തിലേക്ക് സമരം കടക്കുന്നു ഇന്ന് സുപ്രീം കോടതി ഈ ഗുസ്തി താരങ്ങളുടെ ഹർജി പരിഗണിക്കുന്നുണ്ട് ഹർജിയിൽ കഴിഞ്ഞ ദിവസം ഡൽഹി സർക്കാരിനും ഡൽഹി പോലീസിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്പസമയത്തിനകം തന്നെ കോടതി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സമരത്തിന് പിന്തുണ അറിയിച്ച് കൂടുതൽ താരങ്ങൾ ദേശീയ തലത്തിൽ നിന്ന് വിവിധ കോണുകളിൽ നിന്ന് താരങ്ങൾ എല്ലാം തന്നെ ജന്തർ മന്ദിറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫിറോസ് അതെ ബ്രിജ് ഭൂഷണെതിരായ നടപടി ആവശ്യപ്പെട്ട് ഒളിമ്പിക്സ് താരങ്ങൾ ഗുസ്തി താരങ്ങൾ നടത്തുന്ന രാപ്പകൽ സമരം ആറാം ദിവസവും തുടരുകയാണ് ഉണ്ണികൃഷ്ണനാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മറ്റ് വാർത്തകളിലേക്ക് വളരെ വേഗം വരുന്നു ഇടവേളയ്ക്ക് ശേഷം